ഹായ് ആൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ ആണ്. പനീർ ബട്ടർ മസാല, ചപ്പാത്തി, ഫുൽക്ക, അതിൻ്റെയൊക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. സോ അപ്പോൾ ആദ്യം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒരു വലിയ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഇത്തിരി ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റാം. രണ്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് കാഷ്യൂസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് കുറച്ച് മാറ്റി വെച്ചേക്കണം. രണ്ട് മീഡിയം സൈസ്ഡ് തക്കാളി, പിന്നെ ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ, കൊറിയാൻഡർ പൗഡർ അര ടീസ്പൂൺ, ഗരം മസാല അര ടീസ്പൂൺ, ഇത്രയും ആഡ് ചെയ്ത് നന്നായി വഴറ്റി കൊടുക്കണം. അതിനുശേഷം അതൊരു മിക്സിയിലെ ജാറിലേക്ക് മാറ്റി കാഷ്യൂ ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ അതേ പാനിൽ നമ്മൾ ഇത്തിരി നെയ്യ് ചേർത്തിട്ട് ഏലക്ക, പട്ട, ജീരകം, ഗ്രാമ്പു ഒന്ന് പൊട്ടിക്കണം. അതിനുശേഷം നമ്മുടെ ബ്ലെൻഡഡ് മിക്സ്ചർ ഇതിൽ ചേർക്കണം. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം. നന്നായിട്ട് തിളപ്പിക്കണം. പിന്നെ നമ്മുടെ പനീർ ക്യൂബ്സും പിന്നെ ഇത്തിരി കസൂരി മേത്തി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പൊക്കെ ഒന്ന് നോക്കി ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കറി റെഡിയായി. നല്ല യമ്മി പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ഷുഗർ കൂടി നമുക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ ടേസ്റ്റ് പോലെ ചേർക്കാം. പനീർ ബട്ടർ മസാലയുടെ കൂടെ ഞാനിവിടെ ഫുൽക്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. Thank you for watching.